നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായ സഞ്ജു സാംസൺ 30ാം പിറന്നാളിൽ എത്തി നിൽക്കുകയാണ്. അന്താരാഷ്ട്ര കരിയറിൽ തന്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് സഞ്ജു 30ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര T20യിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടി T20 ടീമിൽ സ്ഥാനം ഉറപ്പാക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. സമീപകാലത്ത് എല്ലാ രീതിയിലും വളർച്ച കൈവരിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരിക്കുകയാണ്. കരിയറിലും അതുപോലെ തന്നെ ആസ്തിയിലും അദ്ദേഹം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ ആസ്തി $10 മില്യൺ മുകളിലാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 82 കോടി ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ സഞ്ജുവിന് ആസ്തിയുണ്ടെന്നാണ് സൂചന. IPL മെഗാ താരലേലത്തിന് മുമ്പ് സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയത് 18 കോടി രൂപയ്ക്കാണ്. നേരത്തെ സഞ്ജുവിന്റെ IPL പ്രതിഫലം 14 കോടി രൂപയായിരുന്നു. ഇതിലാണ് 4 കോടി രൂപയുടെ വർധനവ് വന്നിരിക്കുന്നത്. 2025 മുതലുള്ള 3 IPL സീസണുകളിൽ സഞ്ജുവിന്റെ പോക്കറ്റിലേക്ക് 18 കോടി രൂപ വീതം പ്രതിഫലമെത്തും. 2022 മുതൽ 2024 വരെ 14 കോടി രൂപ പ്രതിഫലത്തിൽ IPL കളിച്ച സഞ്ജുവിന് 2018 മുതൽ 2021 വരെ 8 കോടി രൂപയായിരുന്നു IPL ശമ്പളം. IPL പ്രതിഫല ഇനത്തിൽ മാത്രം കഴിഞ്ഞ 7 സീസണുകൾക്കിടെ 70 കോടി രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. അധികം വൈകാതെ സഞ്ജുവിന്റെ സമ്പാദ്യം 100 കോടി എന്ന സംഖ്യ കടക്കാനാണ് സാധ്യത. നിലവിൽ BCCI യുടെ സി ഗ്രേഡ് കരാറുള്ള താരമാണ് സഞ്ജു സാംസൺ. ഈ കരാറുള്ള കളിക്കാർക്ക് 1 കോടി രൂപയാണ് വാർഷിക പ്രതിഫലം ലഭിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ ലഭിക്കുന്ന മാച്ച് ഫീയും സഞ്ജുവിന്റെ സമ്പാദ്യം ഉയർത്തുന്നുണ്ട്. വാഹനപ്രേമിയായ സഞ്ജു സാംസന്റെ പക്കൽ 4 ആഡംബര കാറുകളുമുണ്ട്. 66 ലക്ഷം രൂപ വില വരുന്ന OD A6, 65 ലക്ഷം വില വരുന്ന BMW 5 സീരീസ്, 1.64 കോടി രൂപ വില വരുന്ന റേഞ്ച് റോവർ സ്പോർട്സ്, 60 ലക്ഷം രൂപ വിലയുള്ള മെഴ്സിഡസ് ബെൻസ് C-ക്ലാസ് എന്നിവയാണിത്. നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്രിക്കറ്റർമാരിൽ ഒരാളായ സഞ്ജു ബ്രാൻഡുകൾക്കും പ്രിയപ്പെട്ടവനാണ്. വിവിധ ബ്രാൻഡുകളുമായുള്ള സഹകരണത്തിലൂടെയും താരത്തിന്റെ പോക്കറ്റിൽ കോടികൾ എത്തുന്നുണ്ട്. അന്താരാഷ്ട്ര T20യിൽ തുടർച്ചയായ കളികളിൽ സെഞ്ചുറി നേടി സഞ്ജു മികച്ച ഫോമിലെത്തിയിരുന്നു. ബംഗ്ലാദേശിനെതിരായ 3ാം T20യിൽ 111 റൺസ് നേടിയ സഞ്ജു ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ T20യിൽ 107 റൺസായിരുന്നു സ്കോർ ചെയ്തത്. ദക്ഷിണാഫ്രിക്കെതിരായ 3ാം T20യിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജുവിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ 0-ന് അദ്ദേഹം പുറത്തായി ആരാധകരെ നിരാശരാക്കി. 3 പന്തുകൾ നേരിട്ട സഞ്ജു മാർക്കോ യാൻസന്റെ പന്തിൽ കുറ്റിതെറിച്ചാണ് പുറത്തായത്. ഡെക്കുകൾ മാറ്റി നിർത്തിയാൽ സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം നല്ല സമയം തന്നെയാണ്. ഇന്ത്യ അവസാനം കളിച്ച 11 T20 മത്സരങ്ങളിൽ 10ലും ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന താരമാണ് സഞ്ജു. ഇതിൽ 5 എണ്ണത്തിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കളികളിൽ 36.33 ബാറ്റിംഗ് ശരാശരിയിൽ 327 റൺസാണ് സഞ്ജു നേടിയത്. തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടാൻ സാധിച്ചതോടെ T20 ടീമിന്റെ പ്ലേയിംഗ് ഇലവനിൽ സ്ഥാനം സ്ഥിരപ്പെടുത്താനും സഞ്ജുവിനായിട്ടുണ്ട്.